ഗുരുവരോയോ മസ്കരി മുഖ്യ വിദ്വൻ മണിരമല ഗുരുണാമർച്ചിതത്യാഗി വര്യ ശിവഗിരിവരമൂർധന്യസ്ഥിത ബ്രഹ്മവിദ്യാനിധിരിവ ലസതി ശ്രീ സദ്ഗുരും തന്നമാമി ശിവഗിരിവരമൂർധന്യസ്ഥിത ബ്രഹ്മവിദ്യാനിധിരിവ ലസതി ശ്രീ സദ്ഗുരും തന്നമാമി സദ്ഗുരും തന്നമാമി ശ്രീനാരായണ ഗുരുദേവ ഭക്തരെ, സത്യ ജിജ്ഞാസുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ശിവഗിരി മഠത്തിൻ്റെ മംഗളാശംസകൾ ആദ്യം തന്നെ അർപ്പിച്ചു കൊള്ളട്ടെ. ജനുവരി മാസം 28-ാം തീയതി 1971 ജനുവരി 28 അന്ന് ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികളുടെ ജയന്തിയായിരുന്നു. ബോധാനന്ദ സ്വാമികളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ശ്രീനാരായണ ഗുരുദേവൻ്റെ അനന്തരഗാമിയാകുവാൻ ഭാഗ്യം ലഭിച്ച, നിയോഗം ലഭിച്ച സുകൃതിയായിരുന്നു ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികൾ. ഈ 1971 ജനുവരി 28 മറ്റൊരു മഹാസംഭവം ശ്രീനാരായണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ദിവ്യമായ ഒരു മുഹൂർത്തം. ആ മുഹൂർത്തത്തിൽ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ നവീനമായ ഒരധ്യായം കുറിക്കപ്പെട്ടു. ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹാസങ്കല്പമായിരുന്നു ശിവഗിരിയിൽ ഒരു മതമഹാപാഠശാല, ഒരു ബ്രഹ്മവിദ്യാലയം സ്ഥാപിക്കണം എന്നത്. ആദ്യം തന്നെ മഹാഗുരുവിൻ്റെ അന്തരാത്മാവിൽ ഈയൊരു വലിയ ആശയം നിറഞ്ഞ് നിന്നിരുന്നു. 1924 ഏഷ്യയിലാദ്യമായി, ഭാരതത്തിൽ ആദ്യമായി സർവമത മഹാസമ്മേളനം നടന്നത് പ്രചുരപ്രചാരം നേടിയ കാര്യമാണ്. സമ്മേളനത്തിൻ്റെ അവസാനമുണ്ടായ ഗുരുദേവൻ്റെ മഹാപ്രഖ്യാപനവും ഇന്ന് ഏതാണ്ട് സുവിദിതമാണ്. അതായത്, എല്ലാ മതത്തിൻ്റെയും സാരം ഏകമായതുകൊണ്ട് എല്ലാവരും എല്ലാ മതസിദ്ധാന്തങ്ങളും പഠിച്ച് അറിയുന്നതിനു വേണ്ടി എങ്ങനെ സമബുദ്ധിയോടും സമഭക്തിയോടും കൂടി പഠിച്ചറിയുന്നതിനു വേണ്ടി ശിവഗിരിയിൽ മതമഹാപാഠശാല സ്ഥാപിച്ച് വേണ്ട വ്യവസ്ഥകൾ ചെയ്യേണ്ടതാകുന്നു. അതിലേക്കായി 500,000 രൂപയാണ് ഗുരുദേവൻ വകയിരുത്തിയത്. 1924 500,000 എന്ന് പറഞ്ഞാൽ ഇന്നത് എത്ര കോടിയായിരിക്കും? ഒരു 100 കോടിയോ 500 കോടിയോ അല്ല, അതിലും അധികമായിരിക്കും. അങ്ങനെയുള്ളൊരു മതമഹാപാഠശാല ശിവഗിരിയിൽ സ്ഥാപിതമായി ഭാരതീയമായ വേദാന്ത ദർശനങ്ങളും
വൈദിക ദർശനങ്ങളും അവൈദിക ദർശനങ്ങളും പ്രസ്ഥാനത്രയവും ഷഡ് ദർശനങ്ങളും മറ്റ് പ്രകരണ ഗ്രന്ഥങ്ങളും മഹാത്മാക്കളുടെ കൃതികളും ശ്രീനാരായണ ഗുരുദേവൻ്റെ 63 കൃതികളുമായി ചേർത്ത് വെച്ച് പഠിച്ച് ഒരു സമ്പ്രദായത്തിന് ഗുരുദേവൻ രൂപവും ഭാവവും നൽകി. ഗുരുദേവൻ്റെ ഈ മഹിതമായ സങ്കല്പമനുസരിച്ച് അവിടുന്ന് തന്നെ തൃക്കൈകളാൽ ശിലാസ്ഥാപനം ചെയ്യപ്പെട്ട ഒന്നാണ് ഈ മതമഹാപാഠശാല. 1925 ഈ മതമഹാപാഠശാലയുടെ ശിലാസ്ഥാപനം നടന്നത്. 3 വർഷം കഴിഞ്ഞ് 1928 ഭഗവാൻ മഹാസമാധിസ്ഥനായി. പിന്നീട് പല വർഷങ്ങൾ മുന്നോട്ട് കടന്നുപോയി. 1968 ജനുവരി 1 ശിവഗിരി മഹാസമാധി മന്ദിരത്തിലെ പ്രതിഷ്ഠാകർമ്മം നടന്നു. അന്നതിന് നേതൃത്വം നൽകിയത് മഹാനായ MB മൂത്തേടത്തും അതുപോലെ ശിവഗിരിയുമായി അന്ന് സഹകരിച്ചിരുന്ന മഹാത്മാക്കളുമായിരുന്നു. ശിവഗിരിയിലെ അവസാന മഠാധിപതിയായിരുന്ന ദിവ്യശ്രീ ശങ്കരാനന്ദ സ്വാമികളാണ് മഹാസമാധി പീഠത്തിൽ ഭഗവാന്റെ ഇന്ന് കാണുന്ന വെണ്ണക്കൽ വിഗ്രഹം പ്രതിഷ്ഠാപനം ചെയ്തത്. ആഘോഷ പരിപാടികളുടെ പ്രധാനപ്പെട്ട നടത്തിപ്പുകാർ അന്ന് ധർമ്മസംഘം പ്രസിഡൻ്റായിരുന്ന നിജാനന്ദ സ്വാമികൾ, ജനറൽ സെക്രട്ടറിയായിരുന്ന ബ്രഹ്മാനന്ദ സ്വാമികൾ, വർക്കിംഗ് പ്രസിഡൻ്റായിരുന്ന മഹാനായ ആർ ശങ്കർ, ഖജാൻജിയായിരുന്ന ശ്രീ CR കേശവൻ വൈദ്യർ, സെക്രട്ടറിയായിരുന്ന ശ്രീമദ് ഗീതാനന്ദ സ്വാമികൾ തുടങ്ങിയ മഹനീയരുടെ നേതൃത്വത്തിൽ ഒരു മഹോത്സവമായി മഹാസമാധി മന്ദിര പ്രതിഷ്ഠാ മഹോത്സവം ശിവഗിരിയിൽ അരങ്ങേറി. അതിനുശേഷം ധർമ്മസംഘം ഭാരവാഹികൾ MB മൂത്തേടത്തും മറ്റുമായി ആലോചിച്ച് ഗുരുദേവൻ്റെ മഹാസങ്കല്പമായ ഈ ബ്രഹ്മവിദ്യാലയം പണിയാനും ക്ലാസ് ആരംഭിക്കുവാനും തീരുമാനം കൈക്കൊണ്ടു. അങ്ങനെ ഈ മതമഹാപാഠശാലയുടെ ബ്രഹ്മവിദ്യാലയത്തിൻ്റെ പണി പൂർത്തിയായി. 1970 December 31 ശിവഗിരിയിലെ അവസാനത്തെ മഠാധിപതിയായിരുന്ന ദിവ്യശ്രീ ശങ്കരാനന്ദ സ്വാമികൾ ഈ ബ്രഹ്മവിദ്യാലയം സമുദ്ഘാടനം ചെയ്യുകയും പിന്നെ 1 കൂടി ആയപ്പോൾ 28 January അന്ന് ജീവിച്ചിരുന്ന പണ്ഡിതന്മാരിൽ പ്രമുഖനായ പ്രൊഫസർ MH ശാസ്ത്രികൾക്ക് ആത്മോപദേശ ശതകത്തിലെ ആദ്യത്തെ പദ്യം മന്ത്രം മഠാധിപതി സ്വാമികൾ ഉപദേശിച്ചു കൊടുത്ത് ബ്രഹ്മവിദ്യാലയത്തിൻ്റെ ക്ലാസ് ആരംഭിച്ചു. അത് ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികളുടെ ജന്മദിനത്തിനായിരുന്നു. അതായത് 28 January നമുക്കറിയാം, ഗുരുദേവൻ മഹാസമാധി പ്രാപിച്ചതിൻ്റെ 3 രാത്രി നേരം വെളുക്കവേ
നാലാം ദിവസം പ്രഭാതത്തിൽ 3:30 ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികളുടെ മഹാസമാധി. ഗുരുദേവൻ അനന്തരഗാമിയായി അഭിഷേകം ചെയ്തത് ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികളെയാണ്. ബോധാനന്ദ സ്വാമിയുടെ മഹാസമാധിയോടുകൂടി ഈ ശിവഗിരിയും ശിവഗിരിയുടെ സ്ഥാപനങ്ങളും ആശ്രമങ്ങളും എല്ലാം ബോധാനന്ദ സ്വാമിയിൽ തന്നെ നിക്ഷിപ്തമായി എന്ന് പറയാം. അതായത് ബോധാനന്ദ സ്വാമി മറ്റൊരാളെ അനന്തരഗാമിയായി നിയോഗിച്ച് അനുഗ്രഹിച്ചുകൊണ്ടല്ല മഹാസമാധി പ്രാപിച്ചത്. ഗുരുദേവൻ്റെ സന്യസ്ത ശിഷ്യ പരമ്പര മേൽ പറയപ്പെട്ട മതമഹാപാഠശാലയിൽ നിന്നും പഠിച്ച് ഇറങ്ങി വരുന്ന, സന്യാസം സ്വീകരിച്ച് ധർമ്മസംഘത്തിൽ അംഗമായി ചേരുന്ന സന്യസ്ത ശിഷ്യ പരമ്പര വഴി എക്കാലവും നിലനിൽക്കണമെന്നുള്ള ഗുരുവിൻ്റെ മഹിതമായ സങ്കല്പമുണ്ട്. ബോധാനന്ദ സ്വാമി അനന്തരഗാമിത്വം മറ്റൊരാളിൽ സമർപ്പണം ചെയ്തില്ല. സ്വാമി സമാധി പ്രാപിക്കുകയും ചെയ്തു. സ്വാമിയുടെ തന്നെ ജന്മദിനത്തിൽ ഈ ബ്രഹ്മവിദ്യാലയം ആരംഭിച്ചത് യാദൃച്ഛികമായിരുന്നു. ബോധാനന്ദ സ്വാമിയുടെ ജന്മദിനത്തിൽ ഈ ബ്രഹ്മവിദ്യാലയം ആരംഭിക്കണമെന്നാരും തീരുമാനമെടുത്തതല്ല. അത് യാദൃച്ഛികമായി വന്നു ചേർന്ന പുണ്യദിനമാണ്. അവിടെ ഗുരുദേവൻ്റെ ഒരു മഹിതമായ സങ്കല്പമില്ലേ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അതായത് ബോധാനന്ദ സ്വാമിയിൽ നിക്ഷിപ്തമായിരുന്ന ആ അനന്തരഗാമിത്വം ഗുരുദേവൻ്റെ സന്യസ്ത ശിഷ്യ പരമ്പര വഴി അത് സംജാതമാക്കുവാൻ വേണ്ടി സംസൃഷ്ടമായ മതമഹാപാഠശാലയിൽ ബ്രഹ്മവിദ്യാലയത്തിൽ നിന്നും പഠിച്ചിറങ്ങുന്ന സന്യസ്ത ശിഷ്യർ വഴി എക്കാലവും നിലകൊള്ളണമെന്ന ഗുരുദേവൻ്റെ വിൽപ്പത്രത്തിലെ ഇംഗിതം ഇങ്ങനെ ബോധാനന്ദ സ്വാമിയുടെ ജയന്തി ദിനത്തിൽ ബ്രഹ്മവിദ്യാലയത്തിൽ ക്ലാസ് ആരംഭിച്ചതോടുകൂടി ഗുരുവിൻ്റെ മഹിതമായ സങ്കല്പം തന്നെയാണ് പൂവണിഞ്ഞത് എന്ന് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാവുന്നതാണ്. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഒരേ ഒരു അദ്വൈത സത്യത്തിൻ്റെ, ഈശ്വര സത്യത്തിൻ്റെ സ്ഫുരണങ്ങളാണ്. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായൊരാത്മരൂപം, ഞാനെന്നും നീയെന്നും അവനെന്നും ഇവനെന്നും മറ്റൊരാളെന്നും പറയുമ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ പ്രസ്ഫുരിക്കുന്ന ആത്മചൈതന്യം ഏകമാണ്. ഇതാണ് ഭാരതീയ വേദാന്തം, അദ്വൈത വേദാന്തം എന്ന് പറയുന്നത്. പൂർവസൂരികളായ ഗുരുക്കന്മാർ അവിടെ കൊണ്ട് അദ്വൈത വേദാന്ത ശാസ്ത്രത്തെ നിർത്തുകയാണ്. ഗുരുദേവനാകട്ടെ അവിടെ നിന്നും ആരംഭിക്കുന്നു. എല്ലാം എല്ലാം ഒരേ ഒരു ഈശ്വര സത്യത്തിൻ്റെ അംശങ്ങളാവുകയാൽ എല്ലാവരും ആത്മസഹോദരന്മാരാണ്. അതുകൊണ്ട് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്നിങ്ങനെ അദ്വൈത വേദാന്ത ശാസ്ത്രത്തെ ഒരു ചിന്താപദ്ധതി എന്നതിനപ്പുറത്ത് ഒരു ജീവിത പദ്ധതിയായി ഗുരുദേവൻ അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഉപനിഷത്ത്, ഭഗവത്ഗീത, ബ്രഹ്മസൂത്രം എന്ന പ്രസ്ഥാനത്രയത്തിൽ നിഹിതമായിരിക്കുന്ന തത്വശാസ്ത്രം
അദ്വൈതമാണെന്ന് ശ്രീശങ്കരാചാര്യരും വിശിഷ്ടാദ്വൈതമാണെന്ന് രാമാനുജ ആചാര്യരും ദ്വൈതമാണ് എന്ന് മാധ്വ ആചാര്യരും ഘോഷിക്കുന്നു. തുടർന്ന് വന്ന വല്ലഭാചാര്യർ, പിന്നെ മധുസൂദന സരസ്വതി, ആധുനിക കാലത്തുണ്ടായ അരവിന്ദ മഹർഷി, ഇവരൊക്കെ ശുദ്ധാദ്വൈതം, പൂർണാദ്വൈതം എന്നിങ്ങനെ അദ്വൈതത്തിന് പ്രത്യേകമായിട്ടുള്ള തരംതിരിവുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് ശരിയായിട്ടുള്ള നിർണയം ഏതാണ്, പ്രസ്ഥാനത്രയത്തിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന തത്വം ഏതാണ് എന്നതിനെ സംബന്ധിച്ച് അഭിപ്രായ ഭേദങ്ങളുണ്ടായിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവനാകട്ടെ പ്രസ്ഥാനത്രയത്തിൻ്റെ താല്പര്യം അദ്വൈതമാണെന്നും അത് ശ്രീശങ്കരൻ പറഞ്ഞതാണ് ശരിയെന്നും ഗുരുദേവൻ അഭിപ്രായപ്പെട്ടു. അവിടെയാണ് ഗുരുദേവൻ തത്വശാസ്ത്രത്തിൽ നാം ശങ്കരനെ പിന്തുടരുന്നു എന്ന് അഭിപ്രായപ്പെട്ടത്. ശങ്കരൻ പറഞ്ഞത് തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതെന്ന് ചില ആളുകൾ പിൽക്കാലത്ത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ അതിൻ്റെ ശരിയായ അർത്ഥം ഏതാണ്? ശങ്കരൻ പറഞ്ഞത് അതേപോലെ പറഞ്ഞയാളല്ല ശ്രീനാരായണ ഗുരു. പ്രസ്ഥാനത്രയത്തിൻ്റെ പരമമായ താല്പര്യം അദ്വൈത വേദാന്തമാണ് എന്നുള്ള ശങ്കരൻ്റെ അഭിപ്രായത്തെ ഗുരു അംഗീകരിക്കുകയും പിന്തുടർച്ച, അതിൽ നിന്നും തുടർന്ന് മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ 1300-1400 വർഷത്തിൻ്റെ ഇടവേളയുണ്ട്. ആ ഇടവേളയിൽ ദാർശനിക രംഗത്ത് ഭാരതത്തിനകത്തും പുറത്തും വലിയ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പാശ്ചാത്യമെന്നും പൗരസ്ത്യമെന്നുമുള്ള തത്വദർശനം രണ്ട് കൈവഴിയായി വളർന്ന് വികാസം പ്രാപിച്ച് നിൽക്കുന്ന ഒരു കാലയളവിലാണ് ശ്രീനാരായണ ഗുരുദേവൻ രംഗപ്രവേശനം ചെയ്ത് ഒരു അദ്വൈത വേദാന്ത പ്രായോഗിക ദർശനം ചമച്ചു വെച്ചത്. അദ്വൈത ദർശനത്തെ അത് ചിന്താപദ്ധതി എന്നതിനപ്പുറത്ത് ജീവിത പദ്ധതിയാക്കി ഗുരു മാറ്റി അത് സ്വജീവിതത്തിൽ അവിടുന്ന് പ്രായോഗികമായി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. മാത്രമല്ല, ആത്മോപദേശ ശതകം, അദ്വൈത ദീപിക, സ്വാനുഭവഗീതി, അറിവ് ജനനി, നവരത്ന മഞ്ജരി, അദ്വൈത ദീപിക തുടങ്ങിയ കൃതികളിലൂടെ അവിടുന്ന് സ്വകീയമായ തത്വദർശനം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ശ്രീ ശങ്കരാചാര്യർ അവതരിപ്പിച്ച അദ്വൈത ദർശനത്തിന് നേരെ പല പല വെല്ലുവിളികളും ഉയർന്നു വന്നിട്ടുണ്ട്. രാമാനുജൻ്റെയും മാധുവിൻ്റെയും മാത്രമല്ല, പിൽക്കാലത്ത് വന്ന പല പല ആചാര്യന്മാരുടെയും അഭിമതങ്ങളും വ്യാഖ്യാനങ്ങളും കൊണ്ട് ഖണ്ഡനവും മണ്ഡനവും ഖണ്ഡനമണ്ഡനവും പരസ്പരം വേറോടുകൂടി വാദം ചമച്ചുകൊണ്ട് മനുഷ്യരല്ല പ്രാധാന്യം, തത്വദർശനത്തിനാണ് പ്രാധാന്യം. ഈ തത്വദർശനം അത് എക്കാലവും കാത്തു സംരക്ഷിക്കണം. അവിടെ പരിണാമപ്രിയൻ മാത്രമാണ്, ഒരു പരമാണു മാത്രമാണ് മനുഷ്യൻ.
ആ രൂപത്തിൽ തത്വദർശനത്തിൻ്റെ ആവിഷ്കാരം മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് ഗുരുദേവൻ അവതരിച്ചതും മനുഷ്യനാണ് പ്രാധാന്യം, മതത്തിനല്ല, തത്വദർശനത്തിനല്ല. മനുഷ്യൻ കെട്ടുപോയാൽ പിന്നെ മതം കൊണ്ടും തത്വദർശനം കൊണ്ടും എന്ത് പ്രയോജനം? അതുകൊണ്ട് മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമായ മഹിതമായ ഒരു തത്വദർശനത്തിന് ശ്രീനാരായണ ഗുരുദേവൻ പ്രാധാന്യം നൽകി. ആ തത്വദർശനം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ വേണ്ടിയാണ് അവിടുന്ന് മതമഹാപാഠശാല ശിവഗിരിയിൽ സ്ഥാപിച്ചത്. ഇന്ന് ശിവഗിരി മഠത്തിലെ ഭരണസമിതി എന്ന് പറയുന്നത് ഈ മതമഹാപാഠശാലയിൽ പഠിച്ചിറങ്ങിയവരാണ്. ആ മതമഹാപാഠശാലയിലെ 7 വർഷ കോഴ്സാണ് എങ്കിലും ജനസമൂഹത്തെ ഒന്നാകെ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി 6 മാസവും 2 വർഷവും അടങ്ങിയ ഹ്രസ്വകാല കോഴ്സുകളും ബ്രഹ്മചാരികൾക്ക് മാത്രമല്ല അവിവാഹിതരായി കഴിയുന്ന ജിജ്ഞാസുക്കൾക്കും, ഒരു വേള ത്യാഗികളായി കുടുംബജീവിതം നയിച്ച് 10-60 വയസ്സായി കഴിയുമ്പോൾ ആധ്യാത്മിക ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെന്ന ഗുരുദേവൻ്റെ അനുശാസനം ഉൾക്കൊണ്ടുകൊണ്ട് സർവീസിൽ നിന്നും പെൻഷൻ പറ്റിയ സജ്ജനങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഹ്രസ്വകാല പഠന കോഴ്സിന് ശിവഗിരി മഠം രൂപവും ഭാവവും നൽകുന്നുണ്ട്. താമസിയാതെ തന്നെ അതിനുള്ള പ്രഖ്യാപനം ഉണ്ടാകും. എല്ലാവർക്കും ഒരുപോലെ പങ്കെടുത്ത് ഗുരുദേവൻ്റെ പലമതസാരവും ഏകം എന്നുള്ള തത്വദർശനത്തിൻ്റെ വെളിച്ചത്തിൽ മതമേതുമാകട്ടെ മനുഷ്യൻ നന്നാകണമെന്നുള്ള ആ ദർശനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ഈ ശിവഗിരി ബ്രഹ്മവിദ്യാലയത്തിൻ്റെ പ്രവർത്തനം ശക്തമാക്കുവാനാണ് ശിവഗിരി മഠം തീരുമാനിച്ചിട്ടുള്ളത്. ബോധാനന്ദ സ്വാമി എന്നുള്ള മഹാത്മാവിൻ്റെ ജയന്തിക്ക് ആരംഭിച്ച് ബോധാനന്ദ സ്വാമിയിലൂടെ ആ ദർശനം, അവിടുത്തെ മഹിതമായിട്ടുള്ള ആ ഒരു തത്വദർശനം ഏറ്റുവാങ്ങിക്കൊണ്ട് അതിൻ്റെ ധർമ്മപ്രചാരകരായി വിശ്വപൗരന്മാരായി ശ്രീനാരായണ സന്ദേശ പ്രചരണ യജ്ഞത്തിൽ മുഴുകുവാൻ എല്ലാ സജ്ജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ശിവഗിരി മഠത്തിനോട് ചേർന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും മംഗളങ്ങൾ അർപ്പിച്ചു കൊള്ളട്ടെ. നമോവാകം.